പേജ് നമ്പർ 56. ആദ്യത്തെ രണ്ട് ചെറിയ പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞായിരുന്നു അല്ലെ. ഇപ്പൊ രണ്ട് സന്ദർഭങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപരിചിതരുടെ സംഭാഷണങ്ങൾ കൊലക്കയറുകളായി തീരുന്ന രണ്ട് സംഭാഷണങ്ങൾ, സോറി രണ്ട് സന്ദർഭങ്ങൾ. മെൽവിൻ കളിക്കണ്ട. ആ ഏതെല്ലാമാണ് ആ രണ്ട് സന്ദർഭങ്ങൾ? അതിൽ അപരിചിതരുടെ എന്താ സംഭാഷണങ്ങൾ കൊലക്കയറുകളായി മാറുന്ന രണ്ട് സന്ദർഭങ്ങൾ ഏതാ പറഞ്ഞോന്ന്? അതിൽ അയാള് പറഞ്ഞു അത് പറയണത്. എന്ത്? ഒന്ന് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അടുത്ത് വന്നിരുന്ന ആ അപരിചിതൻ ചോദിക്കുന്നത്. പിന്നെ പിന്നെ അടുത്തേതാ? പിന്നെ മറ്റേ ട്രെയിൻ ഇറങ്ങിട്ട് ജയിലിലേക്കുള്ള വഴി ചോദിക്കുമ്പോ. ജയിലിലേക്കുള്ള വഴി ചോദിച്ചപ്പോഴും എന്തൊക്കെയാ പറഞ്ഞേ? എന്താ കാരണം അവര് കട്ടാ മതി ജയിലിലേക്ക് പോകാം. പിന്നെ ആരോ ഇതാ എന്താണ് ഒരു സെന്റൻസ് കൂടി, ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പേ ജയിലിലേക്കുള്ള വഴി അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അയാളെ പരിഹസിക്കുന്ന വെച്ച നോക്കൂ. രണ്ട് റോയിൽ ഇരിക്കുന്ന അവര് വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. വീഡിയോ ഓൺ, വീഡിയോ ഓൺ, സ്റ്റാർട്ട് വീഡിയോ. വിഷ്ണു ലോലിറ്റ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ട്. വിഷ്ണു, അർജുൻ, സാവ്യോ, രോഹാൻ, പ്രത്യുഷ്, ഞാനത് കേട്ടേ തുടങ്ങണുള്ളൂ. എന്തായാലും ഇഷ്ടംപോലെ പീഡ് സാറ് ഇടുന്നുണ്ട്, ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങണുള്ളൂ. ലോലിറ്റ, ആ ലോലിറ്റ ഓക്കെ പെർമിഷൻ എടുത്തുണ്ട്. എം എൽ വരുന്നേ ഉള്ളൂ. വിഷ്ണു, വിഷ്ണു ഈ ദൈവങ്ങളൊക്കെ അവിടെ പോയി കിടക്കണാവോ? ഞാൻ അറ്റൻഡൻസ് ഞാൻ സെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ സാറിന്, ലാസ്റ്റ് പീരീഡ് കൂടി നോക്കിയിട്ട് അറ്റൻഡൻസ് സെൻഡ് ചെയ്യുള്ളൂ. അപ്പോ ഈ പേരുകൾ വേണമെന്നുണ്ടെങ്കിൽ സാർ അറിയണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായപ്പൻ നടന്നു, കാക്ക കരച്ചിലോടെ മുകളിൽ പതുക്കെ ആകാശം ആകാശങ്ങൾ തെളിഞ്ഞു. ആകാശങ്ങൾ അവിടെ ബഹുവചന രൂപത്തിൽ പ്രയോഗിച്ചെന്നുള്ളൂ. കാക്കക്കരച്ചിലോടെ പതുക്കെ ആകാശം തെളിഞ്ഞു. അയാ കാക്കക്കരച്ചിലോടെ ആകാശം തെളിഞ്ഞു, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാ? എന്തെങ്കിലും അർത്ഥസൂചന അവിടെ ഉണ്ടാ? കാക്കക്കരച്ചിലോടെ ആകാശം തെളിഞ്ഞു. അയാ എനിക്ക് കൃത്യമായിട്ടറിഞ്ഞോടാ? ആ പറഞ്ഞോ. മകന്റെ അടുത്ത് എത്താൻ പോണം. എന്തെല്ലാം അർത്ഥസൂചനകളും നൽകുന്നുണ്ട് ആ പ്രയോഗം? എന്തെല്ലാം അർത്ഥസൂചനകൾ? എന്താ ഉദ്ദേശിച്ചത് ആശിക്ക്? മകന്റെ ഭരണവും ബലിക്കാക്കയും തമ്മിലുള്ള ഒരു എന്താ പറയാ സന്ദർഭത്തിൽ അതിനുള്ള പ്രസക്തി എന്താ? ആ ഓക്കെ ഗുഡ്. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടാ? വെരി ഗുഡ്. ഒന്ന് സമയമായി എന്നുള്ള ഒരു സൂചന. ഏത് സമയം? നമ്മള് രാവിലെ എഴുന്നേറ്റ് നിങ്ങളൊന്ന് ചെവി ഓർത്ത് കഴിഞ്ഞാല്, കാട്ടിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒന്ന് ചെവി ഓർത്താല് ആരുടെയൊക്കെ കരച്ചിലേക്ക് ആദ്യം കേൾക്കുന്ന സ്വരം ഏത് പക്ഷിയുടെ ആയിരിക്കും? തീർച്ചയായിട്ടും കാക്കകളുടെ തന്നെയാ അല്ലേ. മറ്റ് കിളികളുടെയൊക്കെ ചെലക്കില്, അതായത് സൂര്യൻ ഉദിക്കുന്നതോടെ, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നമ്മുടെ സൂര്യൻ ഉദിക്കും ചിലപ്പോ 8 മണിക്ക് 9 മണിക്കൊക്കെ ആയിരിക്കും, 7 മണിക്കോ ഒക്കെ ആയിരിക്കും. പക്ഷേ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എണീക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അല്ലേ. നമ്മുടെ സൂര്യഭഗവാൻ വന്നു ചെല്ലിക്കൂടി മാടി വിളിച്ചാലും മുട്ടി വിളിച്ചാലും ചിലപ്പോ നമുക്ക് എണീക്കാനായിട്ട് ബുദ്ധിമുട്ടാ. പക്ഷെ ആരും പറയാണ്ട് തന്നെ ഈ ജീവജാലങ്ങളൊക്കെ എണീക്കും, അവരുടെ പണി തുടങ്ങും അവര് അല്ലെ. അപ്പോ കാക്ക കരച്ചിൽ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഒരു സമയ സൂചനയാണ് അത് നൽകുന്നത്. സൂര്യൻ ഉദിക്കുക അറിയാലും നേരം വെളുത്തു എന്നുള്ള സൂചന. മറ്റൊരു സൂചന അശ്വിക്ക് പറഞ്ഞതുപോലെ ഈ ഹൈന്ദവരുടെ ഇടയിൽ ഒരു ചടങ്ങുണ്ട് അല്ലേ, മതപരമായ എന്താ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ മരണാനന്തര കർമ്മങ്ങൾ എത്ര ദിവസം? 7 ദിവസം.
പതിനൊന്ന് ദിവസം അങ്ങനെ നീണ്ടു വെക്കും. അപ്പോ ഓരോ ദിവസവും അവർക്ക് പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ ആ സമയത്ത് അവര് ഇതുപോലെ തന്നെ അത് രാവിലെ തന്നെ അത് ചെയ്യൂ അല്ലെ, കർമ്മങ്ങളൊക്കെ. എന്നിട്ട് ഒരു ഉരുള ചോറ് അവര് ആ നാക്കിലയിൽ ഉണ്ടാവും, തലവിളക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ ഒരു ഉരുള ചോറും വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്താ ചെയ്യാ, ആ കൈകൂട്ടും. അപ്പോ കാക്കകള് കൊത്താൻ വരുന്നാ പറഞ്ഞേ അല്ലെ. അപ്പോ കാക്കകള് ആത്മാക്കളായിട്ട് പുനർജനിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസവും ഉണ്ട്. അങ്ങനെ കൈകൂട്ടി വിളിക്കും. അപ്പോ മകന്റെ വധശിക്ഷയാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നേ അല്ലെ. അപ്പൊ അതുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് സമയ സൂചന, ഒപ്പം മകന്റെ മരണ സൂചന അല്ലെ. കാക്കകള് ആ രണ്ട് സൂചന നൽകുന്നുണ്ട്, സമയ സൂചന പ്രഭാതമായി, ഒപ്പം പിറ്റേന്ന് നടക്കാൻ പോകുന്ന വധശിക്ഷയുടെ ഒരു സൂചന കൂടി. ജയിലിന്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു. എങ്ങട്ടെ രാവിലെ വെള്ളായപ്പൻ വെങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുന്നിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിന്റെ കോന്തലയഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു. എന്താത്, പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, എന്റെ കുട്ടി ഇവിടെ ഉണ്ടു. അപ്പോ പാറാവുകാരൻ ആരാ? പാറാവുകാരൻ വാച്ച്മാൻ അല്ലെ, സെക്യൂരിറ്റി. ഇപ്പൊ ജയിലിലായതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോ ഫോർമാലിറ്റി അനുസരിച്ചിട്ട് അയാൾ പാറാവുകാരൻ തടയുന്നുണ്ടാവും. അപ്പോ പാറാവുകാരന്റെ കയ്യില് തന്റെ ആ മുണ്ടില് ഇതുപോലെ സൂക്ഷിച്ചിരുന്ന മഞ്ഞക്കടലാസ് എടുത്ത് നിവർത്തി കാട്ടുക. പക്ഷെ അതിങ്ങനെ അതിന്റെ കോന്തലയിൽ ഇങ്ങനെ ചുരുട്ടി വെച്ചിരുന്നത് കൊണ്ട് അത് ആകെ ചുരുണ്ട് അലങ്കോലായിരുന്നു, വികൃതമായിരുന്നു, ചുളുങ്ങിപ്പോയിരുന്നു. എന്നാലും ആ മഞ്ഞക്കടലാസ് എടുത്ത് അയാള് നോക്കി, പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. പറയണ്ട, എന്റെ കുട്ടി ഇവിടെ ഉണ്ടു. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു, ആപ്പീസ് തുറക്കട്ടെ. നേരം വിളിച്ചായപ്പോ അവിടെ തിവണ്ടി സ്റ്റേഷനിൽ ഇറങ്ങിയതാണല്ലോ. അപ്പൊ തന്നെ അയാള് വരികയും ചെയ്തു. അപ്പൊ ഇത്ര നേരത്തെ ആരാ വരാൻ പറഞ്ഞതെന്ന ചോദ്യം. മക്കളെ, ഇന്ന് എന്താ ലാസ്റ്റ് പീരീഡ് ആയതുകൊണ്ടാണോ പലരുടെ വീഡിയോ ഓഫ്? ഞാൻ നോട്ട് ചെയ്ത് വെക്കട്ടെ, യാതൊരു എക്സ്ക്യൂസ് ഇല്ല ഈ കാര്യത്തില്, യാതൊരു എക്സ്ക്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലാസ്റ്റ് പീരീഡ് എന്തായാലും 45 മിനിറ്റ്സ് ഉള്ളു, കുറച്ച് സമയം കറണ്ട് ഉണ്ടായില്ല, അങ്ങനെ അത് പോയി. അവസാന അവസാന തുടക്കം തുടങ്ങി ഇങ്ങനെ മടിയാണെങ്കിൽ കുറെ കഷ്ടപ്പെടും കേട്ടോ. അവസാന ആമിന ഇപ്പൊ ഓക്കെ അല്ലേ? ആമിന ആ എന്നാ വീഡിയോ ഓൺ ചെയ്യ്. ഹദീദി ഇപ്പോഴും വീഡിയോ പ്രോബ്ലം ഉണ്ടോ? ഓക്കെ. ജോഹാൻ ജോഹാൻ പ്രത്യൂഷ് സാറിന്റെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് ചീത്ത വെക്കേണ്ട വരും കേട്ടാ, ഞാൻ പറഞ്ഞേക്കാം. ലോലിറ്റ ഓക്കെ ഇൻഫോംഡ്. പ്രത്യൂഷ് പ്രത്യൂഷ് വെറുതെ സമയം കളയണ്ട, ഞാൻ പേര് വിളിച്ച് വിളിച്ച്. അമ്മിന വീഡിയോ ഓൺ ചെയ്തു തന്നാ, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ. പ്രത്യൂഷ്, അപ്പെന്താ ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായിട്ട് നമ്മുടെ വെള്ളായപ്പനോട് ചോദിക്കുന്നുണ്ട്. ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിവുറ്റതായി. കനിവുറ്റതായി പറഞ്ഞാല് കനിവുറ്റത്, ആ പാറാവുകാരൻ ഇയാള് കൊടുത്ത മഞ്ഞക്കടലാസ് വായിച്ചപ്പോ പെട്ടെന്ന് പാറാവുകാരന്റെ കണ്ണില് ഇയാളുള്ള ഭയങ്കരമായ ഒരു അലിവ് പ്രത്യക്ഷപ്പെട്ടു. കനിവുറ്റതായി. നാളെയാണല്ലേ പാറാവുകാരൻ പറഞ്ഞു. അപ്പോ എന്താണെന്ന് പറയുന്നില്ല, നാളെയാണല്ലേ എന്ന് ചോദിക്കുന്നുള്ളൂ. എനിക്ക് പിടിയില്ല, വെള്ളായപ്പൻ പറഞ്ഞു. കടലാസിൽ എന്താണ് എഷ്ടിക്കിടക്കണത് ആവോ? അപ്പോഴും വെള്ളായപ്പന്റെ അവസ്ഥ നോക്കുക. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പോലും അയാൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ അറിയില്ല. അറിയില്ല, എന്തായാലും വലിയൊരു ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ മകന്റെ വധിച്ചിട്ട് അതിപ്പോ ആരുടെ അടുത്തെങ്കിലും കൊടുത്തിട്ട് അയാൾ വായിച്ചിട്ടുണ്ടാകണം. എന്നാലും കൃത്യമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളതെന്ന് അയാൾക്ക് അറിയില്ല. എന്തായാലും മകന്റെ
മരണശിക്ഷ മകനും മരണശിക്ഷ ഉറപ്പാണ്, അടുത്ത ദിവസം തന്നെ അത് നടപ്പിലാക്കും, അതറിയാം. അവസാനമായിട്ട് കണ്ടുണ്ണിയെ കാണാൻ പോവാണ്, അത്രയും കാര്യമൊക്കെ ആൾക്കറിയാം. പറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്ക്, അയാൾ പറഞ്ഞു. വെള്ളായപ്പന്റെ കണ്ണുകൾ വിടർന്നു, അവയിൽ അന്താളിപ്പ് നിറഞ്ഞു. തന്നെ, വെള്ളായപ്പൻ പറഞ്ഞു. കാർണോര് ഇവിടെ ഇരിക്കൂ. ഓ, ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു, അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. കാർന്നോർക്ക് ചായയോ മറ്റോ വേണോ? വേണ്ട. ഇപ്പോ സാധാരണ ജയിലിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഈ പോലീസുകാര് ഇത്രയും അലിവും കനിവും ഒന്നും കാണിക്കാറൊന്നുമില്ല അല്ലെ? പക്ഷെ എന്തുകൊണ്ടാവാം ഈ പറാവുകാരന്റെ മുഖം പെട്ടെന്ന് കനിവുറ്റതായതും ഇയാളോട് പ്രത്യേക പരിഗണന കാണിക്കാൻ ആരംഭിച്ചതും? മനസ്സിയു, ഇത്തരം മയത്തിലൊന്നും പൊതുവെ ജയിലില് പെരുമാറുക പെരുമാറാറില്ല. ഹെൻസ്റ്റീവ്, എന്തുകൊണ്ടാകാം? വെള്ളായപ്പനോട് ആ പാറാവുകാരന് ഒരല്പം കനിവ് തോന്നിയത്? എന്താ ഇതിന് എന്ന് വെച്ചുകഴിഞ്ഞാല്? എന്തിന്? മോന്റെ മോന്റെ വധശിക്ഷയാണ് അല്ലെ? അത് വളരെ അപൂർവമായിട്ട് നമ്മൾ പറഞ്ഞു, വളരെ അപൂർവമായിട്ട് നടക്കുന്ന സംഗതിയാ. നമ്മൾ പറയാറുണ്ട്, ഇതാ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു ദേവരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് അല്ലെ? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കണ്ടുണ്ണി ഒരർത്ഥത്തിൽ നിരപരാധിയാ, നിരപരാധിയൻ തൂക്കിലേറ്റാൻ പോകുന്നത്. അതൊരു പറാവുകാരനെ അറിയില്ലായിരിക്കും. എന്നാലും പിറ്റേന്ന് ഇപ്പൊ എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അയാളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അവസാനമായിട്ട് അയാളെ കാണാൻ വരുമ്പോ അവരോട് പരിക്കനായിട്ട് പെരുമാറാനായിട്ട് ഒരാൾക്കും ഒരു മനുഷ്യൻ മിക്കവാറും സാധിക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് പൊതുവെ പരുക്കനായിട്ടുള്ള പറാവുകാരൻ പോലും വളരെ അലിവോടെ കനിവോടെ ഇയാളോട് പെരുമാറുന്നത്. അപ്പോ ആദ്യം അവിടെ ഇരിക്കാൻ പറയാ. പാവം കണ്ടാ തന്നെ അറിയാ, തളർന്ന അവശനായിട്ട് യാത്രയൊക്കെ ചെയ്ത് വന്നിരിക്കുക. ഒപ്പഴും ഒപ്പം ഈ ഇയാളുടെ മനസ്സ് വായിക്കാൻ ഒരു പക്ഷെ പറാവുകാരന് കഴിഞ്ഞിട്ടുണ്ടാവും. കർണൂര് അവിടെ ഇരുന്നോ? ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു. എങ്ങനെ എങ്ങനെയായിരുന്നേ? അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. ഇവിടത്തെ അമ്പലത്തിന്റെ നട ഏതാ മേഘന? അമ്പലത്തിന്റെ നട തുറക്കാൻ കാത്തിരിക്കുന്ന ഒരു ഭക്തനെ പോലെ നമ്മുടെ വെള്ളായപ്പൻ അവിടെ കാത്തിരിക്കുക. ഏതാ? ജയിലിന്റെ വാതിൽ അല്ലേ? അതായത് അമ്പലത്തിലെ എപ്പോഴും ആ ശ്രീകോവിലിന്റെ വാതിൽ തുറക്കുവോ? എപ്പോഴൊക്കെ തുറക്കുക? പ്രത്യേക സമയമുണ്ട് അല്ലെ? ശ്രീകോവിലിന്റെ വാതിൽ തുറക്കുന്നത് എപ്പോഴും ഇങ്ങനെ വാതിൽ തുറന്നിടില്ല. ആ പ്രധാന വിഗ്രഹം ഇരിക്കുന്ന സ്ഥലം അതിങ്ങനെ പൂട്ടി വെക്കുകയാണ്, വാതിൽ അടച്ചിട്ട് വെച്ചിട്ട്. പ്രത്യേക ആരാധനയുടെ സമയത്തൊക്കെയാണ് അത് തുറക്കുക അല്ലെ? അപ്പോഴൊക്കെ അപ്പോഴാണ് ഭക്തർക്ക് ഇതിന് ദർശനം കൊടുക്കുക. അപ്പൊ ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോ ജയിലിനകത്താ, എവിടെയാണെന്ന് കണ്ടുണ്ണിക്ക് അറിയില്ല. ഇനി ഇവരുടെ എന്താ, ഇവരലിയണം, ഇവര് കനിയണം, എന്നാലേ തനിക്ക് അവനെ ഒന്ന് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതും ഈ കാഴ്ച എങ്ങനെയുള്ള കാഴ്ചയാ? ഈ കാഴ്ച അവസാനത്തെ കാഴ്ചയാ. ഇനി ഒരിക്കലും തന്റെ മകനെ ജീവനോടെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോ അത്ര വിശുദ്ധിയോടെ, അത്രയും എന്താ ആഗ്രഹിച്ച് നോക്കിയിരിക്കുക, ആ വികാര നിർഭരമായ ആ രംഗത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക അവിടെ വെള്ളായപ്പൻ മകനെ അവസാനമായിട്ട് കാണുക. അവസാനമായിട്ട് ജീവനോടെ കാണാൻ പറ്റണം, കാണാൻ പറ്റും ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാ അപ്പൊ ആ ഒരു കൂടിക്കാഴ്ചക്ക് ഏറെ പ്രത്യേകതകളുണ്ട് അല്ലെ? ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ വിഗ്രഹം വല്ലപ്പോഴുമാണ് അല്ലെങ്കിൽ ആ സമയത്ത് കൃത്യ സമയത്തല്ലേ കാണിച്ചു തരിക അവിടുത്തെ പൂജാരി? അപ്പൊ അതുപോലെ തന്നെയാ പറാവല്ലെങ്കിൽ ജയിൽ അധികൃതരുടെ അവര് കനിയുന്നതും കാത്തിരിക്കുക അവസാനമായിട്ടും മകന്റെ മുഖം ഒന്ന് കാണാൻ, ഒന്ന് മിണ്ടാനായിട്ട്. കാരണവർക്ക് ചായയോ മറ്റോ വേണോ? വേണ്ട. എന്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നത് എങ്ങനെ? വെള്ളായപ്പന്റെ കൈപ്പടം പൊതിച്ചോറിൽ അമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ ഞാൻ അത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേയുള്ളൂ.
തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്നപ്പോ അധേയം കുളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു, നേരം പതുക്കെ പതുക്കെ കനത്തു. അവസാന വായിച്ച പാരഗ്രാഫ്. അമിന, സൂര്യ, അന്മേരി മൂന്ന് പേരും വീഡിയോ ഓൺ ചെയ്തു. അവസാനം ഞാൻ വായിച്ചോ? അയ്യോ സോറി, വീഡിയോ മിസ്സേ. ആ എനിക്ക് വീഡിയോ ഓൺ ചെയ്യുമ്പോ ഹോസ്റ്റസ് സ്റ്റോപ്പ് യുവർ വീഡിയോ എന്നായിരുന്നു. ആരുടെ? സൂര്യയുടെ. അത് ഇങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോ മാറിപ്പോയതാ. ഓക്കെ ശരി. ഇതെന്താ? ആഹ് ഹലോ, ആഹ് ഈ ക്ലാസ്സിലാണോ മോൾക്ക്? അല്ലല്ലോ. പറഞ്ഞോ, വായിച്ചോ വായിച്ചോ. അവസാന ആ ചെറിയ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. എന്റെ മകൻ അമിനാന്ന് വായിച്ചേ. ബുക്ക് ഉണ്ടാവില്ല എന്നാണല്ലേ? വേറെ വീട്ടിലാന്നല്ലേ പറഞ്ഞേ? ഓക്കെ, അതന്നെ. അടുത്തത് വായിക്കാ സിയ. യെസ് മാം. ആ വായിച്ചോ. എവിടം തൊട്ടിട്ട്? എന്റെ മകൻ എന്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല, ഉണാതെ ഉണരാതെ അവൻ ചായ കുടിക്കാൻ മനസ്സ് വരുന്നത് എങ്ങനെ? വെള്ളായിയപ്പന്റെ കൈപ്പടം പൊതിച്ചോറിലമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ ഞാനത് കഴിക്കാൻ ഇവിടം വരെ കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാദേയം പുളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു, നേരം പതുക്കെ പതുക്കെ കനച്ചു. അപ്പോ ചായയോ മറ്റോ വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ പറാവുകാരൻ? വേണ്ട. ഇപ്പൊ ചായ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസമാണ് അല്ലെ? ഇടയ്ക്ക് ചായ കുടിക്കുന്ന ശീലം ചിലപ്പോൾ വെള്ളായ്പിനുണ്ടാകാം, അല്ലെ ഇത്രയും ക്ഷീണിച്ച് തളർന്നു വന്നതാണ്. ഒരു ചായ കിട്ടിയാൽ ശരിക്കും നല്ലത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വെള്ളായ്പൻ ചായ ഇവിടെ വേണ്ട എന്ന് പറയുന്നേ? സൂര്യ, എന്തായിരിക്കാം? അമ്മാൻ, വെള്ളായ്പൻ തനിക്ക് ചായ തനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞ എന്തുകൊണ്ടാകാം? അമ്മാൻ എന്തുകൊണ്ടാകാം? ചായ വേണ്ട എന്ന് പറഞ്ഞ എന്തുകൊണ്ടാകാം? ഉമാൻ ഇന്ത്യ പോയാ? പറയാ. എന്താ കൂട്ടാ ഉറക്ക പറ? പിന്നെ ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണരാതെ അവരെങ്ങനെ ചായ കുടിക്കാൻ പറ്റും? ഉത്തരം അവിടെ തന്നെ ഇല്ലേ അമ്മാനെ? ചോദ്യത്തിലുള്ള ഉത്തരം അവിടെ തന്നെയുണ്ട്. എന്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് അവർ ഉറങ്ങാൻ പറ്റുക? സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങി പിന്നെ ഉണർന്നാലല്ലേ നമ്മൾ ചായ കുടിക്കുക? ഉറക്കമില്ലാത്ത രാത്രി ആയിരുന്നിരിക്കണം അവൻ്റെത് അല്ലേ ഈ ദിവസങ്ങളൊക്കെ. അപ്പൊ എങ്ങനെയാണ് അവനെ ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവുക? ഉണർന്നാതെ ഉണർന്നിട്ട് പിന്നെ എങ്ങനെയാണ് അവന് ചായ കുടിക്കാനായിട്ട് പറ്റുക? അപ്പൊ എന്റെ മകൻ ചായ കുടിക്കാതെ അവൻ വിഷമിച്ചിരിക്കുമ്പോ, ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, രാത്രിയുടെ ഓരോ യാമവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് എങ്ങനെയാണ് സ്വസ്ഥമായിട്ടിരുന്ന് അത് ചായ ആസ്വദിക്കാനായിട്ട് പറ്റുക? അതുകൊണ്ടാ തനിക്ക് വച്ചു നീട്ടിയ ആ സൗജന്യം പോലും നമ്മുടെ പാറാവുകാരൻ വേണ്ടാന്ന് വെച്ചത്. അപ്പോഴാണ് വെള്ളായപ്പന്റെ കൈപ്പടം വീണ്ടും പൊതിച്ചോറിൽ അമരുന്നത്. വെള്ളായപ്പന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവനെ നേരിട്ട് കണ്ടിട്ടില്ല അല്ലെ, അവന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാ. വെള്ളായപ്പൻ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയാ, എന്താ നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ് ഈ പൊതിച്ചോറ്. യാത്രയിൽ ഞാൻ അത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇതുമാത്രമേ ഉള്ളൂ. അപ്പൊ തന്റെ കയ്യിലിരുന്ന ആ പാഥേയം അതിന്റെ നനവ് കയ്യിൽ തട്ടിയപ്പോ ഇവൻ ചിന്തിക്കുക. അപ്പോ ഈ സന്ദർഭത്തില് ഈ പാഥേയത്തിനുള്ള സ്ഥാനം എന്താണ്? ചോദ്യം ആരോടാ? നിരുപമ്മ.
പറഞ്ഞു തുടക്കം മുതൽ ഒടുക്കം വരെ ഈ കഥയില് നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു കഥാപാത്രമായിട്ട് മാറുകയാണ് ഈ പാഥേയം. കോടച്ചി ഭർത്താവ് വഴിയിൽ തളരാതിരിക്കാനായിട്ട് കെട്ടിക്കൊടുത്ത ആ പൊതിച്ചോറ്, ഇവിടെ എത്തുമ്പോ ആ പൊതിച്ചോറിന് വരുന്ന പരിണാമം എന്താണെന്ന് തിരുപ്പമ്മ? എന്ത് മാറ്റം? പോരാ അമ്മയുടെ കയ്യിന്ന് അവസാനായിട്ട് കഴിക്കാൻ പറ്റും. ഓക്കെ, അമ്മയുടെ കയ്യിൽ നിന്ന് അവസാനമായിട്ട് അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി തന്ന അല്ലെങ്കിൽ കെട്ടിക്കൊടുത്ത ആ പൊതിച്ചോറ് അവസാനമായിട്ട് കഴിക്കുമ്പോ അതിന് നമ്മള് വിളിക്കുന്ന പേരെന്താ? സന്തോഷം. ആദ്യം അത് പൊതിച്ചോറായിരുന്നു, പാഥേയമായിരുന്നു. ഇപ്പൊ അതിന്റെ സ്ഥാനം എന്താ? വേറൊരു പേരിട്ട് വിളിക്കുക അതുപോലെ തന്നെ. അതെന്താ, എന്ത് പേരിട്ട് വിളിക്കാമോ അതിനെ? ആ പൊതിച്ചോറിന് സംഭവിക്കുന്ന പരിണാമം വളരെ വളരെ ഭംഗിയായിട്ട് ഇവിടെ കഥാകൃത്ത് അവതരിപ്പിക്കുക. ആർക്ക് പറയാത്? നമ്മൾ സാധാരണ നമ്മള് അങ്ങനെ നമ്മളല്ല ഉദ്ദേശിച്ചത്, സാധാരണ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ വ്യക്തിയോട് നിനക്ക് അവസാനമായിട്ട് അവര് ചോദിക്കും, അവസാനമായിട്ട് നിനക്ക് എന്താണ് കഴിക്കാൻ ആഗ്രഹം എന്ന് ചോദിക്കാറുണ്ട്. പാഥേയം. പാഥേയമായിരുന്നു അത്. ആ പാഥേയത്തിന് ഇവിടെ സംഭവിച്ച പരിണാമമാണ് ഞാൻ ചോദിച്ചേ. അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, കഴിക്കാൻ തോന്നണ്ടോ എന്ന് ചോദിക്കും. വധശിക്ഷ പിറ്റേന്ന് രാവിലെയാണ് എപ്പോഴും നടപ്പിലാക്കുക. അപ്പൊ അതിന്റെ തലേന്ന് ചിലര് അവർക്ക് ഇഷ്ടമുള്ളത് പറയാം, ഏത് ഇഷ്ടവും സാധിച്ചു കൊടുക്കും. അപ്പോ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ എന്താ വിളിക്കുക? അവസാനത്തെ ഭക്ഷണത്തിന് ഒരു വാക്കുണ്ടല്ലോ, ഒരു ഒറ്റ വാക്കുണ്ടല്ലോ. അന്ത്യത്താഴം അല്ലാതെ വേറൊരു വാക്കുണ്ട്, വേറൊരു വാക്കുണ്ട്. വേറൊരു വാക്കുണ്ട്, ആരും പറയുന്നില്ലല്ലോ ആ വാക്ക്. പൊതിച്ചോറ് ഇവിടെ എന്ത് ചോറായിട്ട് മാറാ? കൊലച്ചോറായിട്ട് മാറുക ചെയ്യണേ. വലിച്ചോറായിട്ടില്ല, കൊലച്ചോറായിട്ട് മാറുകയാണ് അല്ലെ. അവസാനായിട്ട് കൊടുക്കുമ്പോ അത് കൊലച്ചോറാ. മകന്റെ കയ്യില് കൊടുക്കുന്നില്ല അത്. അതിനു മുന്നേ അത് പുളിച്ചു പോയിരുന്നു. ഒരു ദിവസം ആയില്ലേ കയ്യിലിരുന്ന് ആ ചോറ് പുളിച്ചു പോയി. യഥാർത്ഥത്തിൽ മകന് വേണ്ടി കെട്ടിക്കൊടുത്തതല്ല. വെള്ളായ്പൻ ചിന്തിക്കുന്നുണ്ട്, മകനെ ഇത് യാത്രയില് കഴിക്കാൻ നിന്റെ അമ്മ എനിക്കായിട്ട് പൊതിഞ്ഞു വന്നതാ, പക്ഷെ നിന്നെ കാണാൻ വരുമ്പോ വേറെ ഒന്നും തരാൻ എന്റെ കയ്യിലില്ല മോനെ. നിന്റെ ഇഷ്ടം ചോദിച്ചിട്ട് നിനക്ക് നൽകാനായിട്ട് വേറൊന്നും എന്റെ കയ്യിലില്ല. എന്റെ കയ്യിലുള്ളത് ആകെ ഈ പൊതിച്ചോറാ. അപ്പോ ആ പൊതിച്ചോറ് എന്തായി മാറുക? അവിടെ മകനുള്ള കൊലച്ചോറായിട്ട് മാറുക. അവൻ അത് കഴിക്കുന്നില്ലെങ്കിലും അവനുള്ള കൊലച്ചോറായിട്ട് മാറുകയാണ്. ഇത് നിനക്ക് തരാൻ എന്റെ കൈ, ഇനി നിനക്ക് തരാൻ ഈ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാഥേയം പുളിച്ചു. ഒരിക്കലും മകന് വേണ്ടിയിട്ട് ആ പുളിച്ച ചോറ് കൊടുക്കാനുള്ള ആഗ്രഹിക്കില്ല. എന്നാലും സിംബോളിക്കായിട്ട് നമുക്ക് പറയാലോ, പ്രതീകാത്മകമായിട്ട് അവനുള്ള കൊലച്ചോറായിട്ട് മാറുക. നേരം പതുക്കെ പതുക്കെ വെളുത്തു, നേരം പതുക്കെ പതുക്കെ കനച്ചു. ആ കാത്തിരിപ്പ് വളരെ അസഹ്യമായിരിക്കും അല്ലേ. നമുക്കിപ്പോ എന്താ, സമയം എപ്പോഴും പറയുക ആപേക്ഷികമാണെന്നാ പറയാ അല്ലേ. സമയം കാലം ഇതൊക്കെ ആപേക്ഷികമാണ്. ചിലപ്പോ നല്ലൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സമയം വളരെ ഫാസ്റ്റ് ആയിട്ട് പോണ പോലെ തോന്നില്ലേ നമുക്ക് അല്ലേ? ഇഷ്ടപ്പെട്ടവരായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സമയം വേഗത്തിൽ പോയ പോലെ നമുക്ക് തോന്നും. പക്ഷെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഒരു മരിച്ച വീട്ടിലിരിക്കുമ്പോഴോ സമയം പോവോ? ട്രെയിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബസ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കും, ഓ സമയം പോലില്ലോ എന്ന് വിചാരിക്കും അല്ലെ. ഇഷ്ടമില്ലാത്ത ഒരു ഇടത്തിലാണെങ്കിൽ നമ്മൾ വിചാരിക്കും സമയം പോണില്ലല്ലോ എന്ന്. അപ്പൊ നമ്മുടെ ആ മനസ്സിനനുസരിച്ചിട്ടാണ് സമയവും കാലവും ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കണം അല്ലേ. അപ്പോ നേരം പതുക്കെ പതുക്കെ വെളുത്തു, പതുക്കെ പതുക്കെ കനച്ചു. കാലത്തിന് സമയം, അതിനൊക്കെ അതിൻ്റെതായ ഒരു സമയമുണ്ട്, ക്രമമുണ്ട്. അതനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടൊന്നുമല്ല സമയവും കാലവും ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കണെ. എന്നാലും നമുക്ക് തോന്നും, അതുകൊണ്ടാണ് നമ്മൾ പറയണത് സമയവും കാലവും ഒക്കെ ആപേക്ഷികമാണെന്ന് പറയണത് അല്ലേ. അപ്പോ എന്താ, നേരം അതായത് സമയങ്ങൾ എഴഞ്ഞു നീങ്ങുന്നത് പോലെ ആയിരിക്കും തോന്നുക. ഇത്ര നേരമായിട്ടും ഇത്ര നേരമായി ഞാൻ മകന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ ഒത്തിരി സങ്കടങ്ങളുടെ നടുവിൽ നിൽക്കുന്നത് കൊണ്ട് സമയം പോകാത്തത് പോലെ ആൾക്ക് തോന്നുന്നുണ്ടാവും. മകനെ എത്രയും പെട്ടെന്ന് കാണാനായിട്ട് ആ ഹൃദയം തുടിക്കുന്നുണ്ടാകും അല്ലെ. ആ പീസ് തുറന്നു, മേശകൾ ആളുകൾ മേശകൾക്ക് പിറകിൽ സ്ഥലം പിടിച്ചു.
പാറാവുകാർ കവാത്തു നടത്തി തടവറ സജീവമായി. ഒരു 8 മണി 9 മണിയൊക്കെ ആവുമ്പോഴേക്കും പിന്നെ ജയിലിലാണെങ്കിൽ തിരക്കാവും അല്ലെ. ഒത്തിരി പേര് എന്താണ് ജയിൽ അധികൃതരാകാം, പോലീസുകാരാകാം, മറ്റു ആളുകളാകാം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലിക്കാര് ഒക്കെ ഇങ്ങനെ അതിലൂടെ നടക്കുന്നുണ്ട്. പാറാവുകാർ കവാത്ത് നടത്തുന്നുണ്ട്. കവാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പഴയ പ്രയോഗമാണ് അല്ലെ. കവാത്ത് കവാത്ത് നടത്തുക എന്ന് പറഞ്ഞാല് പാറാവുകാരെ തൂക്കം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും അല്ലെ. വള്ളന്മാരൊന്നും രക്ഷപ്പെട്ടു പോകുമ്പോൾ അല്ലെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പണ്ട് രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരങ്ങളുടെയൊക്കെ മുമ്പില്, വാതിലുകളുടെയൊക്കെ മുമ്പില് ഈ ഇതുപോലെ തന്നെ എന്താ കാവൽക്കാർ നിൽക്കില്ലേ, വലിയ കുന്തൊക്കെ പിടിച്ചിട്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും വരുന്നില്ലെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. അപ്പൊ കവാത്ത് നടത്തുക എന്ന് പറയും. അപ്പൊ പാറാവുകാർ കവാത്ത് നടത്തി തടവറ അങ്ങനെ സജീവമായി. ചെല്ലുമ്പോ ഒരു തിക്കം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാര്യമായിട്ട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, പോലീസുകാരും ഉണ്ടായില്ല. ഇപ്പൊ പോലീസുകാരും ആളുകളൊക്കെ ധാരാളം വരാനും പോകാനൊക്കെ തുടങ്ങി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു, മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയും ഇല്ലാത്ത കുരുക്കുകൾ, അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂട് കൂടുന്നു. എമ്മില് വായിക്കുന്നത് മേധാവികളെ തുടങ്ങി വായിച്ച് ഇപ്പൊ അടുത്ത ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എമ്മിൽ മേധാവികൾ, മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു, മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു, മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയും ഇല്ലാത്ത കുരുക്കുകൾ, അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. അപ്പൊ ഇവിടുത്തെ എന്തുകൊണ്ടാ നേരത്തെ രണ്ട് സന്ദർഭങ്ങളില് ഈ അവരുടെ സ്വരങ്ങൾ, അപരിചിതരുടെ സ്വരങ്ങൾ കുരുക്കുകളായിട്ട് മുറുകിയിട്ട് നമ്മുടെ വെള്ളായപ്പനെ ശ്വാസം മുട്ടിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക അല്ലെ. അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് വിദ്വേഷവും നിന്ദയും പകയും ഇല്ലാത്ത കുരുക്കുകൾ, പക്ഷെ അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു എന്ന്. ഇവിടെ എന്തുകൊണ്ടാകാം അതും ശ്വാസം മുട്ടിക്കുന്നുണ്ടെന്ന്? ഇവിടെ വിദ്വേഷമില്ല, നിന്ദയില്ല, പകയോ ഒന്നുമില്ല, എന്നിട്ടും അതെന്തുകൊണ്ടാണ് ഇവനെ ശ്വാസം മുട്ടിക്കുന്നത്, ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നത്? സൈനബ അതാ കാര്യം. ഇവരവിടെ പാറാവുകാരനോട് കനിവോടെ അവര് പെരുമാറുന്നേ അല്ലെ. പിറ്റേന്ന് വധശിക്ഷ ആയതുകൊണ്ട്, മകന്റെ വധശിക്ഷയ്ക്ക് വന്നതായതുകൊണ്ട്, അവസാനായിട്ട് കാണാൻ വരുന്നത് കൊണ്ട് എല്ലാവർക്കും അയാളോടൊരു സഹതാപമായിരിക്കും, അരുണ്യായിരിക്കും. പക്ഷേ ആ ഈ പേപ്പർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക, ഓക്കെ, ഈ പേപ്പറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾ പോകുന്നു, പരിശോധിക്കുന്നു, ഉത്തരവിടുന്നു, അങ്ങനെ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവന്റെ ടെൻഷൻ കൂടുന്നുണ്ടാവും അല്ലേ. ഇവന് ആദ്യം കൂടുന്നുണ്ടാവും അല്ലെ. ഇതൊക്കെ ഓരോന്നും ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ഒരു നമ്മുടെ വീട്ടിൽ ആരുടെ ആരെങ്കിലും കൊണ്ട് ചെന്നിരിക്കാൻ നോക്കുക, അപ്പൊ നോക്കുമ്പോ ഡോക്ടർ തിരക്കിട്ട് അങ്ങനെ നടക്കുന്നു, ഐ സിയിലേക്ക് നടക്കുന്നു. അപ്പൊ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഹോസ്പിറ്റലാന്ന് നോക്കിയാ, ആ ഐ സിയിലാന്ന് നോക്കിയ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിരിക്കുക. അപ്പൊ പുറത്ത് നിൽക്കുന്നവരുടെ അവസ്ഥ എന്താ, നിങ്ങളോടൊന്നും പറയണില്ലെങ്കിലും നിങ്ങൾക്ക് ആകെ ടെൻഷൻ ആവും അല്ലെ. ഇവരുടെ ഓട്ടോ ചാട്ടോ കാണും, ദൈവം എന്തെങ്കിലും അപകടം ഉണ്ടോ, പ്രശ്നം ഉണ്ടോ എന്നിങ്ങനെ സംശയമാണ്. അപ്പൊ അതുപോലെയാണ് വെള്ളായപ്പനും അവിടെ ഇരിക്കുക, ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിനൊക്കെ മൂകസാക്ഷിയായിട്ട് വെള്ളായപ്പനും എല്ലാ ടെൻഷനും അനുഭവിച്ചുകൊണ്ട് വെള്ളായപ്പനും അവിടെ നോക്കിയിരിക്കുക. അപ്പോ സമയവും നീങ്ങുന്നില്ല, മകനെയും കാണുന്നില്ല. ഇത് ഈ പേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോവുകയും ഒരു ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോ ആകെപ്പാടെ ഒരു ശ്വാസം മുട്ട് വെള്ളായപ്പന് തോന്നുക. ഒന്ന് അപരിചിതമായ ഇടം, മറ്റൊന്ന് ഈ ചിന്തകള്, പിന്നെ ഇവരുടെ ഓട്ടവും ഇതൊക്കെ ആവുമ്പോ വെള്ളായപ്പനാകെ വയ്യാണ്ടാവുക, വെയിലിന് ചൂട് കൂടുന്നു അല്ലെ. ഓരോന്ന് അവനെ പൊള്ളിക്കുക, ഓരോ അനുഭവങ്ങളും ഓരോ ഇത് കാഴ്ചകളും അവനെ പൊള്ളിക്കുന്നതായിട്ട്, വീണ്ടും വീണ്ടും അവന്റെ നെഞ്ചിനെ പൊള്ളിക്കുന്നതായിട്ട് തോന്നുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ പീരീഡ് നമ്മൾ വായിച്ചു കുറച്ചേരം. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് വേഗം ഒന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം വായനയാകാം. ഞാൻ ഓഫ് ചെയ്തില്ല, താങ്ക് യു പറയാറായിട്ടില്ല മെൽവിൻ.
യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയത് പോലെ വെള്ളായപ്പോൾ തോന്നിയത് എപ്പോഴാ മെൽവിൻ പറഞ്ഞേ? യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയത് പോലെ വെള്ളായപ്പിന് തോന്നിയപ്പോൾ മെൽവിൻ എന്താ ഉത്തരം പറയാണ്ടിരുന്നേ? പറഞ്ഞ അവിടെ കേക്കണില്ല, ഉറക്ക പറയി, ഒന്നുകൂടി പറഞ്ഞേ മെൽവിൻ. നിങ്ങ ഏറിയിരുന്നേ ആ ചീട്ടെടുത്ത് ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്ക് ഇട്ടപ്പോൾ ഇത്രയാണ് അതിന്റെ ഉത്തരം കേട്ടോ. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്ക് ഇട്ടപ്പോഴാണ് യാത്രയിലെ ഒരു ഘട്ടം താണ്ടിയതായിട്ട് വെള്ളായപ്പിന് തോന്നുന്നത്. അപരിചിതയുടെ താല്പര്യരഹിതമായ സംഭാഷണങ്ങള് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് ജൊഹാൻ? വെള്ളായപ്പിന് അനുഭവപ്പെട്ടത് എങ്ങനെ? അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം വെള്ളായപ്പിന് അനുഭവപ്പെട്ടത് എങ്ങനെ? ജൊഹാൻ ജൊഹാൻ കേക്കണ്ട, അതിൽ അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം വെള്ളായപ്പന് അനുഭവപ്പെട്ടത് എങ്ങനെ? എണ്ണമറ്റ കൊലക്കയറുകളായിട്ട്, അങ്ങനെ എണ്ണമറ്റ കൊലക്കയറുകളായിട്ട് അപരിചിതരുടെ സംഭാഷണം അദ്ദേഹത്തിന്റെ ശിരസില് കഴുത്തിൽ മുറുകുന്നതായിട്ട് തോന്നുന്നു. രണ്ട് സന്ദർഭങ്ങൾ അവിടെ പറയുന്നത്, ഒന്ന് തീവണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ യാത്രക്കാരനടുത്ത് വന്നിരുന്ന് വിശേഷങ്ങൾ ചോദിക്കുന്നത്, മറ്റൊന്ന് എന്താ വഴി ചോദിച്ചപ്പോ ജയിലിലേക്കുള്ള വഴി ചോദിക്കുമ്പോ ആരുടെയാ അവിടെ ഉണ്ടായിരുന്ന അപരിചിതരുടെ സംഭാഷണം, റിക്ഷ ഡ്രൈവർമാരുടെയും മറ്റുമൊക്കെ യാത്രക്കാരുടെ ഒക്കെ സ്വരങ്ങൾ ഇയാളുടെ കഴുത്തിലെ എണ്ണമറ്റ കൊലക്കയറുകളായിട്ട് പിരിഞ്ഞ് മുറുകയാണ്, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുകയാണ്. എത്ര മണിക്കാണ് വധശിക്ഷ നടപ്പിലാക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആൻമേരി? എത്ര മണിക്കാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്? 5 മണിക്ക്. അപ്പോ കൊടച്ചി കൊട്ടിക്കെടുത്ത ആ പൊതിച്ചോറിന്, പാഥേയത്തിന് പിന്നീട് സംഭവിച്ച, മകന്റെ അടുത്തെത്തുമ്പോ ജയിലിലെത്തുമ്പോ സംഭവിച്ച പരിണാമം വിഷ്ണുപ്രിയ പറയോ. പൊതിച്ചോറിന് ഇവിടെ സംഭവിച്ച രണ്ടാമത്തെ മാറ്റം എന്താണ്? പൊതിച്ചോറിന് സംഭവിച്ച പരിണാമം എന്താണെന്ന്? നനവ് പടർന്നു. അതെന്തായി മാറുകയാണ് അവിടെ എത്തുമ്പോ ആ സന്ദർഭത്തില്? വിഷ്ണു എന്തായി മാറി? കൊലച്ചോറായിട്ട് മാറും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം. താങ്ക് യു. താങ്ക് യു മാം. ബൈ ബൈ. താങ്ക് യു മാം.